വാർത്തകൾ തുടരുന്നു. ദിലീപിനെ തള്ളാതെ തിയേറ്റർ ഉടമകൾ. ദിലീപിനോട് സംഘടനയിൽ നിന്ന് മാറി നിൽക്കാൻ ഫിയോക് ആവശ്യപ്പെട്ടിട്ടില്ല. സംഘടനയുമായി ബന്ധപ്പെട്ട കേസ് അല്ല ദിലീപിന്റേതെന്നും ഫിയോക് ഭാരവാഹികൾ പറഞ്ഞു. ഒടിടി സംബന്ധിച്ചുള്ള ദുൽഖറുമായുള്ള പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. ദുൽഖറിന്റെ സിനിമകൾ പ്രദർശിപ്പിക്കും. എന്നാൽ തിയേറ്റർ റിലീസ് കഴിഞ്ഞ് 42 ദിവസത്തിന് ശേഷമേ ഒടിടി പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ പോകാവൂ എന്ന് തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കി. ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരു കേസല്ല അത്. അതുകൊണ്ട് തന്നെ ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ അദ്ദേഹം മാറി നീക്കാൻ പറയേണ്ട കാര്യം എന്താ? കാര്യം ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരു കേസല്ല അത്. നമുക്കിപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി എത്രയെല്ലാം കേസ് നടക്കുന്നുണ്ട്. ഇവിടെ ഉള്ള അംഗങ്ങൾക്കും ഇല്ലെങ്കിൽ ഓഫീസ് പേഴ്സണും എന്തെല്ലാം കേസുകൾ നടക്കുന്നുണ്ടായിരിക്കാം. അതിനെയെല്ലാം പിടിച്ചിട്ട് നമ്മൾ സംഘടനയിൽ നിന്ന് രാജിവെക്കണമെന്ന് പറയാൻ പറ്റൂ, ഇല്ലെങ്കിൽ സംഘടനയിൽ നിന്ന് മാറി നീക്കണമെന്ന് പറയാൻ പറ്റൂ? പറ്റത്തില്ല. ദിലീപ് ആന്റണി പെരുമ്പാവൂർ അപ്പോഴും അവരിപ്പോഴും കൗണ്ടർ മെമ്പേഴ്സാണ്. അതിന് മാറ്റമൊന്നുമില്ല. ദുൽഖർ സൽമാന്റെ കമ്പനിയുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ സല്യൂട്ട് എന്ന് പറയുന്ന ചിത്രം ഒ ടി ടിയിലേക്ക് കൊടുക്കാനുണ്ടായ സാഹചര്യം അതിൻ്റെ നിർമ്മാതാക്കൾ ഇന്നലെ ഞങ്ങളെ എല്ലാവരും കൂടി വന്ന് ഞങ്ങളെ ഓഫീസ് ബേഴ്സിനെ കൺവീൻസ് ചെയ്യുകയും ഇന്ന് ജനറൽ ബോഡിയിൽ അതിലെ ഒരു നിർമ്മാതാവ് വന്ന് അവരുടെ സാഹചര്യങ്ങൾ വിശദീകരിച്ച് അംഗങ്ങളെ കൺവീൻസ് ചെയ്യുകയും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദുൽഖർ സൽമാൻ്റെ കമ്പനിയുമായി അദ്ദേഹം അഭിനയിക്കുന്ന ചിത്രങ്ങളുമായി നമ്മുടേതായ രീതിയിൽ പൂർവാധികം ശക്തിയായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സിജോ വി ജോൺ ഉണ്ട്. സിജോ, തിയേറ്റർ ഉടമകൾ ദിലീപിനെ തള്ളുന്നില്ല എന്നത് പ്രധാനം ആണ്. ഫിയോക് ചെയർമാനായി ദിലീപ് തുടരാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. എങ്ങനെയാണ് അവർ അതിനെ ന്യായീകരിക്കുന്നത്? നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ്. ദിലീപിനെ നേരത്തെ ഈ കേസുണ്ടായതിനെ തുടർന്ന് താറ സംഘടനയിൽ നിന്ന് നടപടി നേരിടുന്നു. അതേ കാര്യം തന്നെയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ ഫിയോക് പ്രതികളോട് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ദിലീപിനെതിരെ ഉയർന്നിട്ടും ദിലീപ് ഒരു ഫൗണ്ടർ മെമ്പർ ആണ്. അതോടൊപ്പം തന്നെ ഈ ഫിയോക്കിന്റെ ആജീവനാന്ത ചെയർമാൻ കൂടിയാണ്. ദിലീപിനെ ആജീവനാന്ത ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരിനെ വൈസ് ചെയർമാൻ മാറ്റണമെന്ന് പലയിടത്തും അഭിപ്രായം വരുന്നത്. അതിന്റെ തുടർന്നാണ് ബൈലോ മാറ്റുന്നതിന് വേണ്ടി ഇന്ന് ഇതിന്റെ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചിരുന്നത്. ഇപ്പോഴും ദിലീപ് ഈ സ്ഥാനങ്ങളിൽ തുടരുന്നതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ദിലീപ് സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു കേസിലല്ല പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് ദിലീപിനെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമാക്കി ചെയ്യുന്നത്. ദിലീപിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒട്ടും തള്ളാതെ ഉള്ള സമീപനവുമായി തന്നെയാണ് ഫിയോക്ക് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. അതാണ് ദിലീപിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ഈ കാര്യത്തിൽ ഇനി ഈ ഫൗണ്ടർ മെമ്പർ സ്ഥാനത്ത് നിന്ന്, ഇതിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന്റെ നിയമോപദേശം തേടുന്നുണ്ടെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഈ ദുൽഖറിന് ഏർപ്പെടുത്തിയ വിലക്കുമായി ബന്ധപ്പെട്ടാണ്. അക്കാര്യത്തിൽ ഒരു വിശദീകരണം ദുൽഖറിന്റെ നിർമ്മാണ കമ്പനി നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇതാണ്, നേരത്തെ ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു, അതിനിടയ്ക്കാണ് കോവിഡിന്റെ സിറ്റുവേഷൻ വരുന്നത്, പ്രദർശിപ്പിക്കാൻ സാധിച്ചില്ല. അതേസമയം തന്നെ ഒ ടി ടി റിലീസിന് ഇത് ഡേറ്റ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഒ ടി ടിക്ക് കൃത്യമായ സമയത്ത് റിലീസിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിയമപരമായ നടപടി അവർ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയത്, ഒ ടി ടി റിലീസിന് പോയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദുൽഖറുമായി ഇനി സഹകരിക്കും എന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകിയത്. ഗവർണർ